ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സി പി ഒയുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിന്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും വരാനിരിക്കുന്ന സി പി ഒ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഫിസിക്കൽ എന്നത്തേക്കായിരിക്കും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മള് ഫിസിക്കൽ എല്ലാം ഓക്കെ ആണ്, എല്ലാ ഐറ്റംസും നല്ല, നമുക്ക് അഞ്ച് ഐറ്റംസ് കിട്ടും എന്ന നിലയിലാണെങ്കിൽ നാളെ വന്നാലും നമുക്ക് കുഴപ്പമില്ല. അല്ലാത്തവരെ സംബന്ധിച്ചോളം എന്നായിരിക്കും ഡേറ്റ് എന്ന് ചോദിച്ചു നടക്കാതെ മാക്സിമം നമുക്ക് കിട്ടിയ സമയത്തിനുള്ളിൽ തന്നെ ഫിസിക്കൽ സെറ്റാക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നത് ഡിസംബറിൽ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഈ ഒരു സമയത്തേക്ക് നമ്മുടെ വരാനുള്ള ഫിസിക്കൽ കാണുമെന്ന് തന്നെ ഉറപ്പിക്കുക. അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് ഈ ലിസ്റ്റിലെ സാധ്യതകൾ എങ്ങനെയാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നിലവിലൊരു റാങ്ക് ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റുകളിൽ വേക്കൻസികൾ റിപ്പോർട്ട് ആയിട്ടുണ്ട്. ഈ വേക്കൻസികളിൽ കയറി പോകുന്ന അല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ള പലരും ഈ പുതിയ ഷോർട്ട് ലിസ്റ്റിലും ഉണ്ട്. ഉദാഹരണത്തിന് ഞാൻ വേണമെങ്കിൽ ഒരു ഒറ്റ ബറ്റാലിയന്റെ കാര്യം മാത്രം എടുത്തു പറയാം. KP5 ഇടുക്കി ബറ്റാലിയന് കഴിഞ്ഞ വർഷം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 1000 something ആൾക്കാർ, വെറും 1000 something ആൾക്കാരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിസിക്കൽ എല്ലാം കഴിഞ്ഞപ്പോൾ ഏകദേശം 500 താഴെ ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. ഇത്തവണ അവിടെ 500 something ആൾക്കാർ മാത്രമാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളത്. ഫിസിക്കൽ കഴിയുമ്പോൾ ഒരു പക്ഷേ 200, 250, 200 something ഒക്കെ മാക്സിമം വരാൻ ചാൻസ് ഉള്ളൂ. ലിസ്റ്റുകൾ ചുരുങ്ങുമ്പോൾ ഒരു പ്രത്യേകത പലരും എന്നോട് ചോദിക്കുന്നതാണ്, സപ്ലിമെന്ററി ലിസ്റ്റിലാണ് ഞാൻ ഫിസിക്കലിന് പോകണോ? പോകണം, തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. കാര്യം ലിസ്റ്റുകൾ ചുരുങ്ങുമ്പോൾ ഈ റിസർവേഷൻ കാറ്റഗറിക്കാർ അല്ലെങ്കിൽ സപ്ലിമെന്ററി ലിസ്റ്റിന്റെയൊക്കെ സാധ്യതകൾ കൂടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സപ്ലിക്കാർ ഉറപ്പായിട്ടും പോയിരിക്കണം. ഓൾമോസ്റ്റ് ഈ ലിസ്റ്റിൽ ഇപ്പൊ നിങ്ങളുടെ ലിസ്റ്റിൽ ആൾക്കാർ ജോലിക്ക് കയറി പോകുമ്പോൾ കുറെ പേര് പുതിയ ലിസ്റ്റിലും വന്ന് കിടപ്പുണ്ട്. അവർ ഫിസിക്കലിനും വരത്തില്ല, ഒരാവശ്യവുമില്ല, കാര്യം അവർ ഓൾറെഡി ജോലിയിലുള്ളവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സാധ്യത ഏറുകയാണ്. ഫിസിക്കലിന് നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്, തീർച്ചയായിട്ടും ഫിസിക്കലിന് പോവുക. പെട്ടെന്ന് ഒരു ഓർക്കാപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പലരും ഫെയിലാകും, അതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനും നമുക്ക് മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഓർക്കുക, പഠിച്ചു തുടങ്ങുക, അവസരങ്ങളുണ്ട്. കുറെ നാളുകളായിട്ട് നമ്മൾ ഈ എക്സാം എഴുതി ഒരു ലിസ്റ്റിലേക്ക് വന്നു കിടക്കുന്ന പലരും ഈ രണ്ട് ലിസ്റ്റ് കൊണ്ട് കയറി പോകണ സാധ്യതകളുണ്ട്. അതുകൊണ്ട് പുതിയതായിട്ട് വരുന്നവർക്കും അല്ലെങ്കിൽ ഒരു അടുത്ത പരീക്ഷ എഴുതിയപ്പോൾ കുറച്ച് മാർക്ക് കുറച്ച് പോയവരാണെങ്കിൽ പോലും ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കുറച്ച് കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ ആരും മടി പിടിച്ചിരിക്കേണ്ട, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ, അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വരാൻ പോകുന്ന ഈ ഡിസംബറിൽ സി പി ഒ മാത്രമല്ല പല ഇതിന്റെയും നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പൊ അതിനെല്ലാം കൂടി ഒരു ഒറ്റ പഠിത്തം പഠിച്ചാൽ മതി. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആരും മടി പിടിച്ചിരിക്കേണ്ട, ഈ വരാൻ പോകുന്ന ഫിസിക്കൽ വരാൻ പോകുന്ന ലിസ്റ്റിനും നല്ല സാധ്യതയുണ്ട്, അത് കഴിഞ്ഞുള്ളവർക്കും സാധ്യതയുണ്ട്. നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പഠിച്ചു തുടങ്ങുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്.